ശാന്തി ഒരു ഒരിക്കാമത്തിലൊരു സന്യാസി സത്സംഗങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന എന്ത് ഭിക്ഷയാണോ ആ ഭിക്ഷയിൽ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം ചിലപ്പോൾ രണ്ട് നേരത്തെ ആഹാരം ഇങ്ങനെ എന്ത് കിട്ടുന്നോ അതിൽ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള അറിവിൻ്റെ സമ്പത്ത് മുഴുവൻ ദാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ ജീവിക്കുന്നതിലിടയ്ക്ക് വെച്ച് ആ നാട്ടിൽ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരായി അങ്ങനെ അവരിൽ നിന്ന് ആ നാട്ടിലെ രാജാവ് അറിയുകയാണ് ഇങ്ങനെ ഒരു നല്ല സത്സംഗം നടത്തുന്ന ഒരു ശ്രേഷ്ഠനായ സന്യാസി തൻ്റെ രാജ്യത്തിൽ ഇങ്ങനെ സത്സംഗം നടത്തിക്കൊണ്ട് ഇങ്ങനെ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇത് കേട്ട രാജാവ് ഈ സന്യാസിയെ വന്ന് കണ്ടു അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരു ദിവസം എൻ്റെ കൊട്ടാരത്തിൽ വന്ന് സത്സംഗം നടത്തി അങ്ങ് ഞങ്ങൾക്കൊപ്പം ആഹാരം കഴിക്കാനുള്ളതായിട്ടുള്ള കൃപയുണ്ടാകണമെന്ന് സന്യാസി നിരസിച്ചില്ല രാജാവിൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോയി അവിടെയാണെങ്കിൽ ഒരുപാട് പേര് ഈ സന്യാസിയുടെ സത്സംഗം കേൾക്കാനുണ്ടായിരുന്നു അദ്ദേഹം മനസ്സ് നിറച്ച് ജ്ഞാനത്തിൻ്റെ ദാനം കൊടുത്തു സന്തോഷം കൊണ്ട് സംതൃപ്തമായ മനസ്സോടുകൂടി രാജാവ് ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ രാജാവിനും റാണിക്കുമൊപ്പം ഇരുന്ന് അദ്ദേഹം സ്വസ്ഥമായിട്ട് ആഹാരം കഴിച്ചു അപ്പം രാജാവ് റിക്വസ്റ്റ് ചെയ്യാണ് സത്സംഗം കഴിഞ്ഞിരിക്കുന്നു രാത്രി സമയമായി ഇന്നൊരു ദിവസം ഈ കൊട്ടാരത്തിൽ അങ്ങ് ആ അതിഥികളുടെ മുറിയിൽ ഉറങ്ങിയിട്ട് വേണം പോവാനായിട്ടാണ് അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞു അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ രാജാവ് ചോദിച്ചു ഇത്തരത്തിൽ സത്സംഗം നടത്തിക്കൊണ്ട് കുറച്ച് ദിവസം ഇവിടെ അങ്ങക്ക് താമസിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെയെങ്കിൽ എന്നോട് ചെയ്യുന്നതായിട്ടുള്ള വലിയൊരു അനുഗ്രഹമായിരിക്കും അതാണ് അപ്പോൾ സത്സംഗത്തിന് ആളുകൾ വരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടി താമസിക്കുക എന്നുള്ളത് അദ്ദേഹം തൻ്റെ ജീവിതവ്രതമായി തിരഞ്ഞെടുത്ത കാര്യം അപ്പം തീർച്ചയായിട്ടും എന്ന് രാജാവിനോട് മറുപടി പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടെ രാജാവും റാണിയും ഇദ്ദേഹവും അവനവൻ്റെ മുറികളിലേക്ക് ഉറങ്ങാനായിട്ട് പോയി രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കുറച്ച് ദിവസം അവിടെ താമസിച്ച് സത്സംഗം നടത്താമെന്ന് സമ്മതിച്ചതായിരിക്കുന്ന സന്യാസി പിറ്റേ ദിവസം പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് രാജാവ് ഉണരും മുന്നേ തന്നെ ആളുകളോട് എനിക്ക് അത്യാവശ്യമായിട്ട് പോവണം എന്നെൻ്റെ ഉൾവിളി ഉണ്ടാകുന്നു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി പ്രഭാതത്തിൽ ഉണർന്ന റാണി കാണുന്നു റാണിയുടെ വളരെ വില പിടിച്ചതായിരിക്കുന്ന ഒരു മാല അത് അപ്രത്യക്ഷമായിരിക്കുന്നു അത് ഏറ്റവും വിശേഷായിരിക്കുന്ന സ്പെഷ്യാലിറ്റി ആ റാണിയുടെ ആഭരണം സൂക്ഷിച്ചതായിരിക്കുന്ന സ്ഥലത്തേക്ക് മൂന്നു പേർക്ക് മാത്രമേ പ്രവേശിക്കാനുള്ളതായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് റാണി മറ്റൊന്ന് രാജാവ് പിന്നൊന്ന് ഈ സന്യാസി രാജാവും റാണിക്കും സ്വന്തം ആഭരണം തട്ടിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അതുകൊണ്ട് അവരല്ല അത് ചെയ്തത് എന്ന് ബോധ്യം എന്നാൽ ഈ സന്യാസി ഒരു കാരണവശാലും അത്തരത്തിലൊരു കാര്യം ചെയ്യുമെന്ന് സ്വപ്നത്തിന് പോലും വിചാരിക്കാൻ രാജാവിനും റാണിക്കും സാധിച്ചില്ല പിന്നെ അവർ നോക്കുമ്പോൾ പിന്നെ അറിയുന്ന ആര് മാത്രമേ ഉള്ളൂ അവിടുത്തെ കാവൽക്കാർ അപ്പം ആ രണ്ട് കാവൽക്കാരെ രാജാവ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു രണ്ട് പേരെയും കുറേ മർദ്ദിച്ചു പീഡനം നടത്തി നോക്കി പല രീതികളിൽ അവരിൽ നിന്ന് കളവ് തെളിയിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ഒരു വിധത്തിലും കളവ് തെളിയിക്കാൻ രാജാവിനോ റാണിക്കോ സാധിച്ചില്ല രാജാവിന് തോന്നുകയാണ് ഇവരല്ലായിരിക്കാം എടുത്തത് എന്ന് മനസ്സിന് ഫീൽ ചെയ്തു എന്നാലും അതങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാനും സാധിക്കുന്നില്ല അപ്പം രാജാവ് പറഞ്ഞു ഇനി വരുന്ന നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ കളവ് നടത്തിയ ആളെ കണ്ടുപിടിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതായിരിക്കും എന്ന് രാജാവ് അനൗൺസ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും സന്യാസി ഖതച്ച് ആകെ വളറി വെളുത്ത് വിവശനായിട്ട് കൊട്ടാരത്തിലേക്ക് കയറി വന്നു വന്ന് പറഞ്ഞിട്ട് രാജാവിനെ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറ്റിയാവോ ഇദ്ദേഹത്തുനിന്ന് വിചാരിച്ചു കൊണ്ട് അവർ രാജാവിനെ കാലത്തേക്ക് കൊണ്ടുപോയി ചെന്നപ്പോൾ രാജാവിനെ കണ്ടതും അദ്ദേഹം രാജാവിൻ്റെ കാല് പിടിച്ച് പറയുകയാണ് അങ്ങ് ക്ഷമിക്കണം എൻ രാജാവ് ചോദിച്ചു എന്താണ് അങ്ങ് എന്തുകൊണ്ട് എൻ്റെ കാല് പിടിക്കുന്നു ഒരിക്കലും വരരുത് അങ്ങ് ഗുരുവാണ് അങ്ങ് ഞങ്ങൾക്ക് ദൈവം പോലെയാണ് എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി ഇവിടെ ഉറക്കത്തിൽ എനിക്കതിയായ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന കള്ളൻ്റെ സ്വഭാവം ഉണർന്നു വന്നു എനിക്ക് ആ മോഹം ആ മാല റാണി ഇട്ട് കണ്ട മാല കിട്ടിയേ പറ്റൂ എന്ന മോഹം എല്ലാം ഉപേക്ഷിച്ച് വന്ന് എനിക്ക് ആ മാല കൊണ്ട് യാതൊരു ആവശ്യവും ഇല്ല പക്ഷേ ആ ആഗ്രഹത്തെ തടഞ്ഞു നിർത്താൻ എനിക്കായില്ല ഞാൻ ആ മാലയെടുത്ത് അത് രാവിലെ ഇവിടെ നിന്ന് കടന്നു പോയതാണ് അപ്പം രാജാവ് അത്ഭുത സ്തബ്ധനായിട്ട് നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു കർമ്മം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഈ സന്യാസി ചോദിച്ചു ഒരു സഹായം അങ്ങനെക്ക് ചെയ്തു തരണം എനിക്ക് ഇന്നലെ ആരാണ് ആഹാരം ഉണ്ടാക്കിയത് അവരെ ഒന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയും അങ്ങനെ ആഹാരം ഉണ്ടാക്കിയ കൊണ്ടുവരും അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ ഈ ആഹാരം ഉണ്ടാക്കാനുള്ളതായിട്ടുള്ള ധാന്യം അത് എവിടെ നിന്നാണ് ആ ധാന്യം കൊണ്ടുവന്നത് എന്ന് അപ്പോൾ പറയും ആ ധാന്യം രാജകൊട്ടാരത്തിൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചുവെച്ചതായിരിക്കുന്ന അറയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയും അപ്പോൾ രാജാവിനോട് പറയും ഈ ധാന്യം അറയിലേക്ക് കൊണ്ടുവന്ന ധാരകുന്നതാണ് അതൊന്നെനിക്ക് അറിയണം എന്ന് പറയും അങ്ങനെ നോക്കി വരുമ്പോൾ അതൊരു കൊള്ള മുതലായിരുന്നു കൊള്ള മുതല് കൊള്ളക്കാരെ പിടിച്ച് ആ ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം ഉദ്യോഗസ്ഥന്മാര് ആ കട്ടെടുത്ത സാധനത്തിന് കൊണ്ടുവന്ന് രാജഭണ്ഡാരത്തിൽ അതിനെ സൂക്ഷിക്കുകയും അതുകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചതായിരുന്നു സന്യാസി ആ ആഹാരത്തിൻ്റെ പ്രഭാവമാണ് സന്യാസിയായ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മാലയോട് കക്കാനുണ്ടായതായിരിക്കുന്ന അതിയായ തീവ്രമായ ഇച്ഛ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാലോ ഒരു അഴുക്ക് നിറഞ്ഞ പേപ്പറിനുള്ളിൽ ഒരു തുള്ളി മഷി വീണാലും അതിൻ്റെ പ്രഭാവം നമുക്ക് മനസ്സിലാക്കാനാവില്ല അതേസമയം ഒരു വെള്ള വെള്ളപ്പേപ്പറിനുള്ളിൽ ഒരു കറുത്ത കുത്ത് വീണാൽ പോലും ആ വെള്ളപ്പേപ്പറിൽ ആ കറുത്ത് കുത്ത് വീണു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാനുള്ള മാർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഹാരം എങ്ങനെയുള്ളത് കഴിക്കുന്നു അതുപോലെ നമ്മുടെ മനസ്സും അതുകൊണ്ട് ആഹാരം ശ്രേഷ്ഠമായ ശുദ്ധമായ ആഹാരം ഈശ്വരൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കി ഭഗവാന് നിവേദിച്ച് അത് ഈശ്വരൻ്റെ പ്രസാദമായി നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ അൻപത് ശതമാനം വരെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാനുള്ള നമ്പർ വൺ മെഡിസിനാണ് ശുദ്ധമായ അന്നം അതുകൊണ്ട് ശുദ്ധമായ അന്നം കഴിക്കാൻ ശ്രമിക്കൂ മനസ്സിൻ്റെ ടെൻഷനെ ഇല്ലാതാക്കാൻ നോക്കൂ ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി